ശാന്തി. 17/4/2023 പ്രഭാത മുരളി. മധുരമായ കുട്ടികളെ, മായയ്ക്ക് വശപ്പെട്ട് ഈശ്വരീയ മതത്തിന് വിരുദ്ധമായി ഒരു കർമ്മവും ചെയ്യരുത്. ഒരിക്കലും ബാബയെ നിന്ദിക്കരുത്. ചോദ്യം: മായയും ബാബയുടെ സഹയോഗിയാണ്, എങ്ങനെ? ഉത്തരം: കുട്ടികൾ എപ്പോഴെങ്കിലും ശ്രീമതം ലംഘിക്കുന്നത് കാണുമ്പോൾ, ബാബയെ അനുസരിക്കാതിരിക്കുമ്പോൾ, ശ്രീമതം പാലിക്കുന്നില്ല എങ്കിൽ മായ പച്ചയോടെ വിഴുങ്ങുന്നു, മായയുടെ അടിയേൽക്കുന്നു. വിവേകശാലികൾ എന്നാൽ ആരാണോ ബാബയുടെ ഓർമ്മയിലൂടെ മായയെ തിരിച്ചറിഞ്ഞ് അതിന് വശപ്പെടാത്തത്, അവരാണ്. ഗീതം: എനിക്ക് ആശ്രയം നൽകുന്നവനെ. ഓം ശാന്തി. കുട്ടികൾ ആരുടെ മഹിമയാണ് കേൾക്കുന്നത്? പരമപിതാവായ പരമാത്മാവിൻ്റെ മഹിമ. കുട്ടികൾക്കറിയാം, ഇങ്ങനെയൊരു അച്ഛനെ ഓർമ്മിച്ച് ഇപ്പോൾ സ്വർഗീയ സുഖത്തിൻ്റെ സമ്പത്ത് നേടണം. ബാബയുടെ ആജ്ഞയാണ്: കുട്ടികളെ, നിരന്തരം എന്നെ ഓർമ്മിക്കൂ. സ്വയത്തെ ആത്മാരൂപത്തിൽ കുട്ടിയാണെന്ന് മനസ്സിലാക്കൂ. ഇതാണ് ലക്ഷ്യം. ബാബയുടെ നിവാസസ്ഥാനം ഇപ്പോൾ മധുബൻ തന്നെയാണ്. എങ്ങനെ ബാബയിൽ നിന്നുള്ള സമ്പത്ത് ലഭിക്കും? ആരാണോ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നത്, അത്രയും അവരുടെ പാപം നശിച്ചുകൊണ്ടിരിക്കുന്നു. ആര് ബാബയുടെ സമ്പത്തിനെ ഓർമ്മിക്കുന്നുവോ, അവരുടെ ശേഖരണത്തിൽ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ബാബ പഠിപ്പിച്ചു തരുന്ന ഒരു തരത്തിലുള്ള വ്യാപാരമാണ്. ഇങ്ങനെയൊരു അച്ഛനെ നിരന്തരം ഓർമ്മിക്കണം. അഥവാ ഓർമ്മിക്കുന്നില്ലെങ്കിൽ മായയുടെ കല്ലേറ് കൊള്ളേണ്ടതായി വരുന്നു. മായയുടെ ശക്തിക്കും ഒട്ടും കുറവില്ല. എത്ര തന്നെ ബാബയുടെ കുട്ടി എന്ന് പറഞ്ഞാലും, സ്ഥൂലവും സൂക്ഷ്മവുമായ സേവന പ്രവർത്തനങ്ങൾ ചെയ്താലും, ബാബയുമായി യോഗം ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ അവരെ സൽപുത്രർ എന്ന് പറയില്ല. ബാബ ഒരിക്കലും കുട്ടികളോട് ദേഷ്യപ്പെടാറില്ല. കുട്ടികളെ മറ്റൊരു ദൃഷ്ടിയിലൂടെ ബാബ കാണുന്നില്ല. എന്നാൽ കുട്ടികളുടെ പെരുമാറ്റത്തിലൂടെ ആസുരീയ മതമനുസരിച്ചിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മായയുടെ ഒരൊറ്റ ഇടിയിലൂടെ തന്നെ നശിച്ചു പോകുന്നു. പിന്നീട് എത്ര വിഘ്നങ്ങളാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇങ്ങനെയുള്ളവരിൽ പാപം വർദ്ധിക്കുന്നതുപോലെ അജ്ഞാനി മനുഷ്യർക്ക് പോലും ഉണ്ടാകില്ല. ചിലർ സമീപത്തിരിക്കുകയാണെങ്കിൽ പോലും ലേശം പോലും തിരിച്ചറിയുന്നില്ല. ബാബ പറയുന്നു, കേട്ടിട്ടും കേൾക്കാതിരിക്കുക ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ബാബ എന്ത് ചെയ്യാനാണ്? ഇന്നത്തെ കാലത്ത് മനുഷ്യരെ എത്ര തന്നെ സ്നേഹിച്ചാലും ആശീർവദിച്ചാലും സ്വയത്തെ ഭസ്മാസുരനാക്കി മാറ്റുന്നു. വാസ്തവത്തിൽ ഈശ്വരീയ സമ്പ്രദായവും ആസുരീയ സമ്പ്രദായവും തമ്മിൽ രാവിൻ്റെയും പകലിൻ്റെയും വ്യത്യാസമുണ്ട്. ഈ ലോകത്തിൽ ആർക്കും ബാബയുമായി യോഗമില്ല. ഇങ്ങനെയുള്ളവരെയാണ് ബാബ വന്ന് ഈശ്വരീയ സമ്പ്രദായത്തിലുള്ളവരാക്കുന്നത്. നിങ്ങൾ കുട്ടികളിലും ചിലർ ബാബയുടെ ശ്രീമതം പാലിക്കുന്നുണ്ട്. എന്നാൽ ആരാണോ ശ്രീമതം പാലിക്കാത്തത്, അവർ ഭസ്മാസുരനായി കത്തിയെരിയുന്നു. നിങ്ങൾ ഈശ്വരൻ്റെ മതപ്രകാരം സ്വർഗത്തിൻ്റെ അധികാരിയായ ദേവതയായി തീരുന്നു. മറ്റു ചിലർ സ്വർഗത്തിലേക്ക് പോകുന്നതിന് പകരം കാമചിതയിലിരുന്ന് കത്തിയെരിഞ്ഞ് ഭസ്മമാകുന്നു. ബാബ എത്ര യുക്തിപൂർവമാണ് കുട്ടികളെ എഴുന്നേൽപ്പിക്കുന്നത്. മായയുടെ യുദ്ധത്തിലൂടെ കുട്ടികൾ നിന്ദിക്കാൻ പോലും നിമിത്തമായി തീരുന്നു. വിവേകശാലികളായ കുട്ടികൾ ഓരോ ചുവടും ബാബയിൽ നിന്നുമുള്ള ശ്രീമത്ത് നേടുന്നു. ബാബയുടെ ഏറ്റവും ആദ്യത്തെ ആജ്ഞയാണ്: പാരലൗകിക പിതാവായ എന്നെ ഓർമ്മിക്കൂ, നല്ലതായി തീരൂ. ആരാണോ ബാബയുമായി യോഗം വയ്ക്കാത്തത്, ശ്രീമതം പാലിക്കാത്തത്, അവരെ മായയാകുന്ന പെൺകുട്ടി പിടിച്ചു വിഴുങ്ങുന്നു. മായയെ
പെൺകുട്ടി എന്ന് ബാബ പറയാൻ കാരണം മായ ബാബയെ സഹായിക്കുന്നു. ബാബ പരംധാമിൽ നിന്ന് വന്ന് കുട്ടികളെ പഠിപ്പിച്ച് നരനിൽ നിന്ന് നാരായണനാക്കി മാറ്റുന്നു. എന്നിട്ടും ഇങ്ങനെ ഒരു അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കാത്ത കുട്ടികൾ ആകുന്നവരുമുണ്ട്. പുറം ലോകത്തേക്ക് പോകുമ്പോൾ തന്നെ മായയുടെ അടി ഏൽക്കുന്നു. പിന്നീട് ബാബയ്ക്ക് ദയ തോന്നുന്നു. ചിലപ്പോൾ മാതാക്കൾക്കും കന്യകമാർക്കും ബന്ധനം വരാറുണ്ട്. കാമത്തിൻ്റെ ലഹരി ചെറിയ തോതിലുണ്ടെങ്കിലും വീണുപോകുന്നു. പിന്നീട് അബലകളിൽ എത്ര അത്യാചാരങ്ങളാണ് ഉണ്ടാകുന്നത്! പാവപ്പെട്ട എത്ര കുട്ടികളാണ് ബന്ധനസ്ഥരാകുന്നത്! ഇത്രയും പേരുടെ പാപം ഇത് ചെയ്യാൻ നിമിത്തമാകുന്നവർക്ക് വരുന്നു. അവർ വളരെ കടുത്ത ശിക്ഷ അനുഭവിക്കുന്നു. മായയ്ക്കറിയാം കൽപ്പം മുമ്പ് ആരെല്ലാമാണ് വിജയിച്ചതെന്ന്. അവരാണ് വിവേകശാലികൾ. ബാബയുടെ അവജ്ഞ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ ബുദ്ധി പൂട്ടിയിടുന്നു. ബാബയ്ക്കറിയാം ഈ അബലകളും കന്യകമാരും ഭാരതത്തിൻ്റെ മംഗളം ചെയ്യുന്നവരാണെന്ന്. നിങ്ങൾ കുട്ടികൾക്കും മാതാക്കളെ ശ്രദ്ധിക്കണം. ഒരിക്കലും തൻ്റെ അഹങ്കാരം കാണിക്കരുത്. ബാബ തന്നെ സ്വയം മാതാക്കളെ വന്ദേ മാതരം എന്ന് പറയുന്നു. വളരെയധികം സൂക്ഷിക്കണം. ഒരിക്കലും മോശമായ പെരുമാറ്റങ്ങളൊന്നും തന്നെ പാടില്ല. നമ്മൾ തലക്കീഴായ പെരുമാറ്റമൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് സ്വയം പരിശോധിക്കൂ. ബാബ പറയുന്നു, നിങ്ങൾ ബാബയിൽ നിന്നുമുള്ള സമ്പത്ത് നേടൂ. നിങ്ങൾ ദേവതയാകുവാനാണ് വന്നിരിക്കുന്നത്. ധർമ്മത്തിൻ്റെ സ്ഥാപനയിൽ അനേക വിഘ്നങ്ങൾ വരിക തന്നെ ചെയ്യും. ക്രിസ്തു ഉണ്ടായിരുന്ന സമയത്തും ഇങ്ങനെ നിന്ദിക്കുന്നവർ ധാരാളം പേർ ഉണ്ടായിരുന്നു. ആസുരീയ സമ്പ്രദായത്തിലുള്ളവരാണ് ബുദ്ധിമുട്ടിച്ചതെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ എത്ര പള്ളികളാണ് പണിയുന്നത്! എന്നാൽ ഇതിലൂടെയൊന്നും തന്നെ പ്രയോജനമില്ല. മായയുടേതായി പിന്നെ തമോ പ്രധാനമാകുന്നു. എവിടേക്ക് പോയാലും അവിടെ നിന്നും ഒന്നും തന്നെ ലഭിക്കില്ല. ഓരോ ദിവസം കൂടുന്തോറും കൂടുതൽ ദുഃഖിയും തമോ പ്രധാനവുമാകുന്നു. ഗുരു നാനാക്കിൻ്റെ അടുത്ത് പോകുന്നുണ്ടല്ലോ, എന്താണ് ലഭിക്കുന്നത്? അവർ കേവലം പവിത്രമായി ജീവിക്കുവാൻ പറയുന്നു. എന്നിട്ടും എല്ലാവരും അപവിത്രമായി ജീവിക്കുകയാണ്. കേവലം അവരുടെ ഭജന മാത്രം പാടിക്കൊണ്ടിരിക്കുന്നതിലൂടെയൊന്നും പ്രയോജനമില്ല. ഇപ്പോൾ നോക്കൂ, എല്ലാവരും ശ്മശാനതുല്യരായി മാറി. ലേശം പോലും ജ്ഞാനത്തെക്കുറിച്ച് അറിയില്ല. ക്രോധവും വളരെ കടുത്തതാണ്. ഇതിലൂടെയും സ്വയത്തെ ഭസ്മാസുരനാക്കുന്നു. പിന്നീട് സമ്പാദ്യത്തിനു പകരം നഷ്ടമാണുണ്ടാകുന്നത്. ഭാഗ്യത്തെ ഉണ്ടാക്കാനായാണ് വരുന്നത്. ബാബയിൽ നിന്ന് സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടാനായി വരുന്നു എന്നാണ് പറയുന്നത്. ശരി, അങ്ങനെയെങ്കിൽ ബാബയെ പൂർണ്ണമായും ഓർമ്മിക്കേണ്ടതായി വരും. അവരുടെ ശ്രീമതമനുസരിച്ച് നടക്കണം. പാലിക്കുന്നില്ലെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നുവോ അതുപോലെ തന്നെ ആയിത്തീരുന്നു. പിന്നീട് കൽപ്പകൽപ്പം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീടൊരിക്കലും എഴുന്നേൽക്കാനും സാധിക്കില്ല. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യുകയാണെങ്കിൽ ഉയർന്നതിലും ഉയർന്നതാകുവാൻ സാധിക്കുന്നു. ബാബ എത്രയാണ് മനസ്സിലാക്കി തരുന്നത്! പുറമെ ബോർഡിലും എഴുതിയിട്ടുണ്ട്, ഈശ്വരീയ വിശ്വവിദ്യാലയം പരമപിതാവായ പരമാത്മാവാണ് സ്ഥാപിച്ചത്. ബാബയിൽ നിന്നും സ്വർഗീയ സമ്പത്തിൻ്റെ സുഖം നേടണം. അഥവാ ഇവിടേക്ക് വന്നതിന് ശേഷം പിന്നീട് പോവുകയാണെങ്കിൽ എല്ലാവരും പറയുന്നു, ഒരുപക്ഷെ ഇവരെ ഈശ്വരനായിരിക്കില്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ എത്ര സംശയബുദ്ധിയായി തീരുന്നു! അങ്ങനെയുള്ളവരിലെല്ലാം തന്നെ പാപം വർദ്ധിക്കുന്നു. ശ്രീമതം പാലിക്കുന്നില്ല എങ്കിൽ എങ്ങനെ ശ്രേഷ്ഠമാവാനാണ്? ശ്രീമതം പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടമൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ഇത് ബാബയുമാണ്, ധർമ്മരാജനുമാണ്. ധർമ്മരാജൻ കാണുന്നുണ്ട് എന്തെല്ലാം പാപങ്ങളാണ് ചെയ്യുന്നതെന്ന്.
എന്റെ ഗ്ലാനി ചെയ്യുന്നു, വളരെ കടുത്ത നിയമം തന്നെയാണ്. എന്നാൽ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. ലക്ഷ്മി നാരായണനെ വരിക്കുമെന്ന് പറഞ്ഞാണ് കൈ ഉയർത്തുന്നത്. എന്നാൽ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ച് പറയുകയേ വേണ്ട. ഇനി മുന്നോട്ടു പോകവേ ഈ കോട്ടയ്ക്കകത്തേക്ക് ഒരു പതിതർക്കും പ്രവേശിക്കുവാൻ അനുവാദമുണ്ടാകില്ല. ഇപ്പോൾ മായ അനേകരെ മൂക്കിന് കയറിട്ട് പിടിക്കുന്നുണ്ട്. നിരാകാരനായ ബാബ ലോണായി നേടിയിട്ടുള്ള ഈ കണ്ണുകളിലൂടെ കാണുന്നുണ്ട് ആരാണ് ഫസ്റ്റ് ക്ലാസ്സായ കുട്ടികൾ, ആരാണ് മുള്ളുകൾ എന്നുള്ളത്. ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അധികാരിയായി തീരണം. നിങ്ങൾ എന്തുകൊണ്ട് ആ രീതിയിലുള്ള പുരുഷാർത്ഥം ചെയ്യുന്നില്ല? സർവശക്തിവാനായ ബാബ നമ്മെ മായയുടെ മേൽ വിജയം പ്രാപ്തമാക്കിക്കുവാനായാണ് വന്നിരിക്കുന്നത്. പറയുന്നു, എന്റെ മധുരമായ കുട്ടികളെ, ശിക്ഷകളെയും കുറച്ചൊക്കെ ഭയപ്പെടണം. ശ്രീമത് അനുസരിച്ച് ആജ്ഞാകാരിയാകൂ. സ്വയം തന്റെ മേൽ ദയ കാണിക്കണം. മായയ്ക്ക് വശപ്പെട്ട് എന്തു തന്നെ ചെയ്താലും ഭൂതമായി തീരുന്നു. ഭവാനി മാതാവെന്ന് പറയാറുണ്ട്. ചിലർ ഭവാനി മാതാവിന്റെ അവകാശികളാകുന്നു, ചിലരാണെങ്കിൽ ഭൂതമാകുന്നു. നിങ്ങളെല്ലാവരും ജ്ഞാനാമൃതം കുടിക്കുന്ന ഭവാനി മാതാക്കളാണ്. വിശ്വസ്തരായ കുട്ടികളുടെ മേൽ അച്ഛനമ്മമാരുടെ ആശീർവാദം ഉണ്ടാകുന്നു. വിശ്വസ്തരല്ലെങ്കിൽ ശാന്തിയോടെ കുറച്ചു ദൂരെ മാറിപ്പോയി ഇരിക്കുന്നതാണ് നല്ലത്. ശരി, വളരെ കാലങ്ങൾക്ക് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാപിതാവായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. രാത്രി ക്ലാസ് 17/6/1968. മധുരമധുരമായ കുട്ടികൾ, ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ബാബയുടെ അടുത്തേക്കാണ് വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. ബാബയിൽ നിന്നുമാണ് കേൾക്കുന്നത്. അവനവൻ്റെ സെന്ററുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ബാബ്ദാദ മുന്നിൽ ഇരിക്കുന്നില്ലല്ലോ. ചില സ്ഥലങ്ങളിൽ ഗോപന്മാരും, അതായത് സഹോദരന്മാരും, മുരളി വായിക്കുന്നവരുണ്ട്. മുരളി സഹജമാണ്. ആർക്ക് വേണമെങ്കിലും ധാരണ ചെയ്ത് ക്ലാസ് എടുക്കുവാൻ സാധിക്കുന്നു. ബ്രാഹ്മണിമാരും ഉണ്ട്. ബാബ ചോദിക്കാറുണ്ട്, ആരെങ്കിലും മുരളി പഠിച്ച് പിന്നീട് ക്ലാസിൻ്റെ സാരം കേൾപ്പിക്കാറുണ്ടോ? ചില കുട്ടികൾ മുരളി പഠിച്ചതിനു ശേഷം പിന്നീട് കേൾപ്പിക്കാറുണ്ട്. മുരളി കയ്യിൽ പിടിച്ചുകൊണ്ട് വായിക്കുന്നവർ കൈയുയർത്തു. ആരാണോ മുരളി കൈകളിൽ പിടിക്കാതെ വായിക്കുന്നവർ, അവർ കൈയുയർത്തു. കയ്യിൽ മുരളി പിടിക്കണമല്ലോ. പഠിച്ചവരാണെങ്കിൽ സാരം കേൾപ്പിക്കാറുണ്ട്. ചിലർ മുരളി പഠിച്ച് കേൾപ്പിക്കുന്നു. നമ്പർ ക്രമത്തിലാണ്. മഹാരഥികളും കുതിരസവാരിക്കാരും കലാൽപടയാളികളുമാണ്. എല്ലാവരും ഒന്നും കൃത്യമായി പഠിക്കുന്നില്ല. ചിലർ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ രഹസ്യങ്ങളെക്കുറിച്ചും രസകരമായ രീതിയിൽ കേൾപ്പിക്കാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കില്ല. ഇവിടെ ബാബ ഇരിക്കുന്നുണ്ട്. ബാബ കുട്ടികളോട് പറയുന്നു, ഒരു കാര്യത്തിലും സംശയിക്കുവാൻ പാടില്ല. ഒരു ബാബ തന്നെയാണ് സർവ്വതും കേൾപ്പിക്കുന്നത്. മറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുവാൻ ധാരാളം പേരുണ്ട്. വേറെ വേറെ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഒരേ ഒരു അച്ഛനാണ് പഠിപ്പിക്കുന്നത്. അതും എല്ലാവർക്കുമുള്ള ലക്ഷ്യവും ഒന്നാണ്. ഇതിൽ ചോദ്യങ്ങളൊന്നും തന്നെ ഉദിക്കുന്നില്ല. അതിരാവിലെ എഴുന്നേറ്റുകൊണ്ട് കുട്ടികളെ ഓർമ്മയുടെ യാത്രയിൽ ബാബ സഹായിക്കുന്നു. ബാബയ്ക്ക് നിങ്ങൾ കുട്ടികളെ മാത്രമല്ല ഓർമ്മിക്കേണ്ടത്, മുഴുവൻ വിശ്വത്തിലുള്ള പരിധിയില്ലാത്ത കുട്ടികളുടെയും ഓർമ്മയുണ്ടാകുന്നു. നിങ്ങൾക്ക് ഈ ഓർമ്മയിലൂടെ മുഴുവൻ വിശ്വത്തെയും പാവനമാക്കണം. നിങ്ങൾ ഏത് കാര്യത്തിലാണ് വിരലുകൾ നൽകുക? മുഴുവൻ ലോകത്തെയും പവിത്രമാക്കണമല്ലോ. അപ്പോൾ ബാബ എല്ലാ കുട്ടികളെയും ദൃഷ്ടിവെക്കുന്നു.
എല്ലാവരും ശാന്തമായി തിരികെ പോകണം. എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു. ആർക്കാണോ യോഗമുള്ളത് അവർ എഴുന്നേൽപ്പിക്കുന്നു. ബാബ പരിധിയില്ലാത്തതിലാണ് വസിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് തന്നെ മുഴുവൻ വിശ്വത്തെയും പാവനമാക്കുന്നതിനാണ്. മുഴുവൻ ലോകവും പവിത്രമാകുന്നതിനായുള്ള കറണ്ട് നൽകുകയാണ്. ആർക്കാണോ യോഗമുള്ളത് അവർ മനസ്സിലാക്കുന്നു. ബാബ ഇപ്പോഴിരുന്ന് ഓർമ്മയുടെ യാത്രയാണ് പഠിപ്പിക്കുന്നത്. ഇതിലൂടെ വിശ്വത്തിൽ ശാന്തി ഉണ്ടാകുന്നു. കുട്ടികളെയും ബാബ ഓർമ്മിക്കുന്നുണ്ട്. അതെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ബാബയുടെ സഹായം ലഭിക്കുന്നു. നല്ല രീതിയിൽ ഓർമ്മിക്കുന്നവർ വളരെ കുറച്ചു പേരാണ്. സഹയോഗികളായ കുട്ടികളെയാണ് ബാബയ്ക്ക് ആവശ്യമായി ഉള്ളത്. ഈശ്വരീയ സേവാധാരികൾ നിശ്ചയ ബുദ്ധിയോടെ ഓർമ്മിക്കുന്നവർ വേണം. പാവനമാകുക എന്നത് നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ വിഷയമാണ്. അതായത് നിങ്ങൾ കുട്ടികൾ ബാബയോടൊപ്പം നിമിത്തമായിരിക്കുകയാണ്. ബാബയെ പതീത പാവന എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ബാബ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? സേവകർ ആവശ്യമല്ലേ? നിങ്ങൾക്കറിയാം, വിശ്വത്തെ ശാന്തമാക്കി അവിടെ രാജ്യം ഭരിക്കും. ബുദ്ധിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ലഹരി വർദ്ധിക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റണം. നിങ്ങൾക്കറിയാം, ബാബയുടെ ശ്രീമതത്തിലൂടെ യോഗബലത്തിലൂടെ തൻ്റെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ലഹരി ഉണ്ടായിരിക്കണം. ഇതിൽ സ്ഥൂലമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ എല്ലാം തന്നെ ആത്മീയമാണ്. ശിവബാബ തന്നെയാണ് വന്ന് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. പരമപിതാവായ പരമാത്മാവാണ് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നത്. അത് എപ്പോൾ, എങ്ങനെ എന്ന് ലോകത്തിലുള്ളവർക്കാർക്കും തന്നെ അറിയുന്നില്ല. ഗീതയിലാണെങ്കിൽ സത്യങ്ങൾ മാവിൽ ഉപ്പ് പോലെയാണ്. ബാക്കിയെല്ലാം തന്നെ അസത്യം മാത്രമാണ്. ബാബയാണ് വന്ന് സത്യം നമുക്ക് പറഞ്ഞു തരുന്നത്. ഭാരതത്തിൻ്റെ യോഗബലം പ്രശസ്തമാണ്. ബാബ പറയുന്നു, ഹഠയോഗികൾക്ക് രാജയോഗം പഠിപ്പിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് അസത്യങ്ങൾ ധാരാളമുണ്ട്. സത്യത്തിനു മുന്നിൽ കൃത്രിമം ധാരാളമുള്ളതിനാൽ സത്യത്തെ ആർക്കും തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ഇവിടെ ബാബ തന്നെയാണ് വന്ന് രാജയോഗം പഠിപ്പിക്കുന്നത്. ബാബ പറയുന്നു, കൽപ്പകൽപ്പം ഇതുപോലെ തന്നെ ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾ നാസ്തികരിൽ നിന്ന് ആസ്തികരായി മാറിയിരിക്കുന്നു. പ്രാചീന ഭാരതത്തിലുള്ള ഋഷി മുനിമാർക്ക് പോലും അറിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ അറിയാനാണ്? ഗീതാജ്ഞാനത്തെക്കുറിച്ച് അറിയുന്നില്ല. ഈ ദാദയും, അതായത് ബ്രഹ്മാവും, ധാരാളം പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് വിവേകം ലഭിച്ചത്. ലോകം തമോ പ്രധാനമാണെന്നറിയാം. ഇപ്പോൾ എല്ലാവരും വിവേകഹീനരാണ്. ഭാരതം ആദ്യം വിവേകശാലികളുടെ നാടായിരുന്നു. ഭാരതത്തിൻ്റെ തന്നെ കളിയാണ്. മറ്റ് ധർമ്മങ്ങൾ എപ്പോഴാണ് വരുന്നതെന്നും കുട്ടികൾക്കറിയാം. മൂലവതനം, സൂക്ഷ്മവതനത്തെക്കുറിച്ചും നിങ്ങൾക്കറിയാം. കേവലം നിങ്ങൾ ബ്രാഹ്മണർ മാത്രമാണ് ഈ ജ്ഞാനം നേടുന്നത്. ദേവതകൾക്ക് ഈ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ മുഴുവൻ ലോകത്തിൻ്റെയും ജ്ഞാനമുണ്ട്. നിങ്ങളാദ്യം ശൂദ്രവർണത്തിലേതായിരുന്നു, പിന്നീട് ഈ ജ്ഞാനത്തിലൂടെ ബ്രഹ്മാകുമാരനായി തീരുന്നു. ഇതിലൂടെ ദൈവീക രാജധാനിയുടെ സ്ഥാപന ഉണ്ടാകുന്നു. ബാബ വന്ന് ബ്രാഹ്മണകുലം, സൂര്യവംശി, ചന്ദ്രവംശി രാജധാനിയാണ് സ്ഥാപിക്കുന്നത്. അതും ഈ സംഗമത്തിലാണ് സ്ഥാപിക്കുന്നത്. മറ്റ് ധർമ്മത്തിലുള്ളവർ പെട്ടെന്ന് തന്നെ രാജധാനി സ്ഥാപിക്കുന്നില്ല. അവരെ ഒന്നും തന്നെ ഗുരുക്കന്മാരെന്നും പറയില്ല. കേവലം ബാബയാണ് വന്ന് ധർമ്മത്തിൻ്റെയും സ്ഥാപന ചെയ്യുന്നത്. ബാബ പറയുന്നു, ഇപ്പോൾ ബുദ്ധിയിൽ
ബാബയെ ഓർമ്മിക്കുവാനുള്ള ചിന്തയുണ്ടായിരിക്കണം. ഇതിൽ തന്നെയാണ് ഇടയ്ക്കിടെ മറക്കുന്നതും. പുരുഷാർത്ഥം ചെയ്തുകൊണ്ടും ജോലികളെല്ലാം ചെയ്യൂ. സദാ ആരോഗ്യശാലിയാകുന്നതിനായി ഓർമ്മിക്കുകയും വേണം. ബാബ അതിശക്തമായ സമ്പാദ്യമാണ് നമ്മെക്കൊണ്ട് ചെയ്യിക്കുന്നത്. ഇതിൽ തൻ്റെ സർവ്വതും മറക്കേണ്ടതായിയുണ്ട്. നമ്മൾ ആത്മാക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന അഭ്യാസമാണ് ചെയ്യിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ലേ? വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുമ്പോഴും ബുദ്ധി ബാബയുടെ ഓർമ്മയിലായിരിക്കണം. ഇതിലൂടെ അഴുക്ക് ഇല്ലാതാകുമല്ലോ. ബാബ പറയുന്നു, ശരീരനിർവഹണാർത്ഥം ജോലികൾ ചെയ്തുകൊള്ളൂ. വളരെ സഹജം തന്നെയാണ്. 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ബാബ രാജയോഗം പഠിപ്പിക്കാനാണ് വരുന്നത്. വിശ്വത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഇനിയും ആവർത്തിക്കുന്നു. കൽപ്പം മുമ്പത്തേതുപോലെ തന്നെ ആവർത്തിക്കുന്നു. ആവർത്തനത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചും ബാബ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. വിശ്വം ആവർത്തിക്കണം എന്ന് പറയാറുണ്ട്. ഒരു ദൈവം ഒരു മതം എന്ന് പറയാറുണ്ട്. അവിടെ തന്നെയാണ് ശാന്തിയുണ്ടാകുക. അത് അദ്വൈത രാജ്യമാണ്. ദ്വൈതം അർത്ഥം ആസുരീയ രാവണ രാജ്യം. ദേവതകളും ദൈത്യന്മാരും, അതായത് അസുരന്മാരും, ആസുരീയ രാജ്യത്തിൻ്റെയും ദൈവിക രാജ്യത്തിൻ്റെയും കളി ഭാരതത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഭാരതത്തിലാണ് ആദി സനാതന ദേവീ ദേവതാ ധർമ്മം ഉണ്ടായിരുന്നത്. പവിത്രമായ പ്രവൃത്തി മാർഗമായിരുന്നു. നമ്മൾ തന്നെയായിരുന്നു ദേവതകൾ. പിന്നീട് കലകൾ കുറയുന്നു. നമ്മളിപ്പോൾ ശൂദ്രകുലത്തിലേക്ക് വന്നു കഴിഞ്ഞു. ബാബ പഠിപ്പിക്കുന്നത് സ്കൂളിൽ വിദ്യാർത്ഥികളെ ടീച്ചർ പഠിപ്പിക്കുന്നതിന് സമാനമാണ്. നല്ല വിദ്യാർത്ഥികൾ പൂർണ്ണ ശ്രദ്ധയോടെ പഠിക്കുന്നു. ഒരു പഠിപ്പും മുടക്കാറില്ല. ഈ പഠിപ്പും നിരന്തരം പഠിക്കണം. ഇങ്ങനെ ഒരു ഈശ്വരീയ സർവകലാശാലയിൽ ഒരിക്കലും ആബ്സെന്റ് ആകരുത്. ബാബ ഗൂഹ്യമായ കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. ശരി, ഗുഡ് നൈറ്റ്. ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയുടെ ആജ്ഞാകാരിയും വിശ്വസ്തരുമായി മാറി ആശീർവാദത്തിന് പാത്രമായി തീരൂ. ഒരു അവജ്ഞയും ചെയ്യരുത്. 2. ഒരിക്കലും തലക്കീഴായ പെരുമാറ്റങ്ങളിലൂടെ തൻ്റെ ഭാഗ്യത്തിന് നേർക്ക് വരവരയ്ക്കരുത്. ഭസ്മാസുരനായി മാറരുത്. ധർമ്മരാജന്റെ ശിക്ഷകളെ ഭയക്കണം. വരദാനം: ഹൃദയത്തിൽ ഒരു ഹൃദയേശ്വരനെ പ്രതിഷ്ഠിച്ച് സഹജയോഗിയായിരിക്കുന്ന സർവ ആകർഷണമൂർത്തിയായി ഭവിക്കട്ടെ. ഹൃദയേശ്വരന് ഹൃദയം കൊടുക്കുക അർത്ഥം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. ഇതിനെ തന്നെയാണ് സഹജയോഗിയെന്ന് പറയുക. എവിടെയാണോ മനസ്സ് പോകുന്നത്, അവിടേക്ക് തന്നെയാണ് ബുദ്ധിയും പോവുക. എപ്പോഴാണോ മനസ്സും ബുദ്ധിയും സ്മൃതിയും സങ്കല്പവും ശക്തിയും എല്ലാം തന്നെ ബാബയ്ക്ക് കൊടുക്കുന്നത്, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ബാബയുടേതായി എങ്കിൽ മറ്റ് ഒരു സങ്കല്പമോ ഒരു തരത്തിലുള്ള ആകർഷണമോ വരാനുള്ള അവസരമേ ഉണ്ടാകില്ല. സ്വപ്നം പോലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരിക. എപ്പോൾ എല്ലാം നിൻ്റേത് എന്ന് പറഞ്ഞുവോ, പിന്നെ മറ്റ് ഒരു സങ്കല്പത്തിനും വരിക സാധ്യമല്ല. സഹജമായി തന്നെ സർവ ആകർഷണമൂർത്തിയായി മാറും. സ്ലോഗൻ: ബാബയോടും ഈശ്വരീയ പരിവാരത്തോടും അഗാധമായ സ്നേഹമുണ്ട് എങ്കിൽ സഫലത ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓം ശാന്തി.